ഹലോ സ്ലാമലൈക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഫുഡ് ബ്ലോഗാണ് കേട്ടോ പക്ഷെ ഞാൻ പോകുന്നുള്ളത് താജാൽ അതായത് തസാജിൽ ആണ് അൽതസാജിലിന്റെ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ചിക്കൻ അല്ലേ അപ്പോൾ അതൊരു പല കോമ്പോലായിട്ടാണ് അവർക്ക് കിട്ടുന്നുള്ളത് പക്ഷെ ഇന്ന് എനിക്കൊരു വൈകായിക പോലെ അതുകൊണ്ട് തന്നെ നമ്മൾ പാർസലാണ് എടുത്ത് വന്നിട്ടുള്ളത് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു പുറത്തൊരു ഡൈൻ ഔട്ട് ചെയ്യാനുള്ള ഒരു മൂഡ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തന്നെ റൂമിൽ നിന്ന് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് താജാന്ന് വാങ്ങിച്ചേന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പം ആസ് യൂഷ്വൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ കബാബാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ലാമ്പിൻ്റെ കബാബാണ്ട്ടോ നമ്മൾ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ റെഗുലർ സ്പൈസിയിലുള്ള ചിക്കൻ ഇവർ ചിക്കൻ്റേതാണ് ഏറ്റവും രസമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ എന്നാൽ നമുക്ക് കണ്ടു വെക്കാം പിന്നെ അവർ അവരുടെ തന്നെ ഫ്രഷ്ലി ബേക്ക്ഡ് കമ്പൂസ് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവർ റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഫതോഷ സാലഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് ഒരുപാട് തഹിനി തന്നിട്ടുണ്ട് ഗാ മായോണൈസ് ഗാർലിക് സോസ് തന്നിട്ടുണ്ട് ഉമൂസ് തന്നിട്ടുണ്ട് പിന്നെ ലെമൺ ഡ്രസ്സിങ്ങും കൂടി തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് സാലഡ് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അറബിക് സാലഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടും തോന്നി ഇനി ഈ റൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് താസന്ന് തിന്നുന്നുള്ളത് അതും ഒരു കുഴപ്പമില്ല ഒരു മന്തി റൈസിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ ഈ കബാബ് ഇത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല ജ്യൂസിയും അതുപോലെ തന്നെ എന്താ പറയുക നല്ല സോഫ്റ്റായിട്ട് ഒരു ശരിക്കും വെച്ചാൽ ആ ഒരു ഒറിജിനൽ ഫ്ലെയർ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ചിക്കനിലോട്ടേക്ക് പോകുകയാണെങ്കിൽ ശരിക്കും വേണക്കണ്ടല്ലേ കൈ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കെട്ടിയാൽ മതി അത്രക്കും അവർ ആ ചിക്കനെ ബോണിൽ നിന്ന് ഇങ്ങനെ ഉരുകിപ്പോകുന്ന പോലെയാണ് അവർ അത് ചെയ്തെടുത്തിട്ടുള്ളത് അത്രക്കും സോഫ്റ്റ് ആയിട്ട് അത്രക്കും ജ്യൂസി ആയിട്ട് ഉള്ള ചിക്കനാണ് അവരുടേത് നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്യണം ഇതുപോലത്തെ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും താസാന്ന് ഒരു പ്രാവശ്യമെങ്കിലും ടേസ്റ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞപ്പം നമ്മൾക്ക് മധുരം തിന്നാനുള്ള പൂതി കാരണം വാപ്പൽസ് ഓർഡർ ചെയ്തു അപ്പം ഞാനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് പിസ്താഷിയോ ലോട്ടസ് അതുപോലെ തന്നെ നട്ടല്ല അലോങ് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് എന്നുള്ള ഫ്ലേവറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വാഫിൾസിൻ്റെ ഫാനാണ് എന്തായാലും നമ്മൾക്ക് ഇവിടുത്തെ ഈ വാഫിൾസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇക്ക പിസ്താഷിയുടെ പാട്ടാണ് എടുത്തു നോക്കുന്നു എന്നുള്ളത് ടേസ്റ്റ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ ഇനി ഞാൻ വിചാരിച്ച് ചോക്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ലോട്ടസിൻ്റെയും പാകം കൂടി നോക്കുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ശരിക്കും പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യമ്മി തമ്മിയില്ല അതിൻ്റെ ക്രപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ വാഫൽസിന് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് എമ്മിയ അമീൻ ആയിട്ട് അമ്മിയല്ല കേട്ടോ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറൊരു സൈറ്റിൽ നിന്നാണ് തലപാത്തിൽ തന്നെ പക്ഷേ അത് വലിയ ഒരു ഓക്കെ എന്ന് മാത്രമേ പറയാനുണ്ടായിട്ടുള്ളൂ പക്ഷെ പിസ്താശിയുടെ ഭാഗം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എൻ്റെ ഷുഗർ ഗ്രേവിങ് കുറച്ച് പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് വല്ലാണ്ട് പൂതിയും എന്തൊക്കെയോ ആയിരുന്നു അങ്ങനെ കുനാഫ ഓർഡർ ചെയ്തു ഗ്രാഫിറ്റി കുനാഫ ഓർഡർ ചെയ്തു അപ്പം എനിക്ക് പറയാനുള്ളത് കാണുമ്പം ഒരു ഭയങ്കര എന്താ പറയുക മെൽറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു കുനാഫ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റും ഓൾറെഡി ഞാനൊരു അതായത് പാപ്പ കുനാഫ കഴിച്ച വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതേപോലെ തന്നെ പാപ്പ കുനാഫ മാത്രമേ സൗദി കിച്ചണിൽ കുനാഫ കഴിച്ചതും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതല്ല ഈ ഗുനാഫ എങ്ങനെയുണ്ടെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഐ റെക്കമെൻഡ് പാപ്പ കുനാഫ ഓവർ ഗ്രാഫിറ്റ് ഗുനാഫ ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ പ്രൈസും ഇവിടെയാണ് കൂടുതൽ പാപ്പാൽ കുറവാണ് അപ്പം ഗ്രാഫിറ്റിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇഷ്ടമായതും അതാണ് അപ്പം എൻ്റെ ഇന്നത്തെ ഈ മൂന്ന് റെസിപ്പി ടേസ്റ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം പിന്നെ വീണ്ടും നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റും ചെയ്തിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ് ബൈ അസ്ലാം വലൈക്കും